നമസ്കാരം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് തന്നെ വളരെ നിർണായകമായ ഒരു സംഭവം തന്നെയായിരുന്നു ഉപ്പ് സത്യാഗ്രഹം എന്നുള്ളത്. ഇന്ത്യയിൽ അക്കാലത്ത് ഉപ്പ് നിർമ്മാണത്തിന് ബ്രിട്ടീഷ് ഗവൺമെൻറ്, അതിൻ്റെ വിൽപ്പനയിൽ ഗവൺമെൻറ് മേലുള്ളൊരു കുത്തക തന്നെയായിരുന്നു നിലനിന്നിരുന്നത്. അപ്പോൾ ഈ നിയമം ലംഘിച്ചുകൊണ്ട് ഒരു മാർച്ച് നടത്തണമെന്നും സ്വാതന്ത്ര്യത്തിന് ശേഷം ഗാന്ധിജി പ്രസ്താവിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. റിപ്പബ്ലിക് ഡേ ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ വരുന്ന നാളുകളിലൊക്കെ എന്താണ് ഒരു സ്വാതന്ത്ര്യ ദിനമായിട്ട് തന്നെയാണ് ആ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായത്. ആ പ്രസ്താവനയ്ക്ക് ശേഷം ഗാന്ധിജി നടപ്പിലാക്കിയതായിരുന്നു ഉപ്പ് സത്യാഗ്രഹം. അതായത് നിത്യോപയോഗ വസ്തുവായ ഉപ്പിന് തന്നെ എന്താണ് വൻ തുക, ഒപ്പം തന്നെയാണ് ഗവൺമെന്റിന്റെ കുത്തകയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദേശീയ നേതാവെന്ന നിലയിൽ ജനങ്ങളുടെ നിത്യോപയോഗ വസ്തുവായ ഉപ്പ് തിരഞ്ഞെടുക്കാൻ ഗാന്ധിജിയുടെ തന്ത്രപരമായിട്ടുള്ള നീക്കമായിരുന്നു. ഉപ്പിന് അധിക വില നൽകുന്നതിന് പൊതുവെ ജനങ്ങൾ എന്തായിരുന്നു, അസംതൃപ്തരായിരുന്നു. ഗാർഹിക ഉപയോഗത്തിനുള്ള ഉപ്പ് നിർമ്മാണം പോലും ജനങ്ങൾക്ക് എന്താണ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. അതുപോലും സ്വന്തമായിട്ട് ഉണ്ടാക്കാനായിട്ടുള്ള നിയമമൊക്കെ എന്താണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിഷേധിച്ചിരുന്നു. അപ്പൊ ഉപ്പ് സമരവുമായി തിരഞ്ഞെടുക്കാൻ എല്ലാ വിഭാഗങ്ങളിലുള്ള ജനങ്ങളെ സജ്ജമാക്കാൻ വേണ്ടി ഗാന്ധിജി ശ്രമിക്കുകയും ചെയ്തു. അപ്പം എല്ലാവരുടെ പങ്കാളിത്തം ഉണ്ടെങ്കിൽ മാത്രമേ അത് വിജയിക്കുള്ളൂ. അപ്പം നമുക്കറിയാം ഓരോ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ നടത്തിയ ഓരോ സമര രീതികളൊക്കെ എന്താണ് വിജയിച്ചത്, ജനപങ്കാളിത്തം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിത്യോപയോഗ വസ്തുവായ ഉപ്പിനെ തിരഞ്ഞെടുക്കാൻ ഗാന്ധിജി പ്രേരിപ്പിച്ച ഘടകം പൊതുജനങ്ങളുടെ ഉദാസീനത കൊണ്ടാണ് ഉപ്പ് നികുതി ഇത്ര കാലം നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത് ഗാന്ധിജി. അതായത് പൊതുജനങ്ങളായിട്ടുള്ള ജനങ്ങൾ എന്താണ് ഒന്നിനെയും എതിർക്കുന്നില്ല, ഗവൺമെന്റ് എന്തു പറഞ്ഞു അതിനനുസരിച്ചിട്ടുള്ള ഒരു രീതിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജനങ്ങളുടെ ഉദാസീനത കൊണ്ട് തന്നെയാണ് ഇത്രയും കാലം ഇത് നിലനിന്നു പോകുന്നത്. ഇനിയും അത് തുടരാൻ പാടില്ല, ജനങ്ങളുടെ ശക്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഇനിയും എത്ര കാലം തുടരണമെന്ന് തീരുമാനിക്കേണ്ടത് ഓരോ ജനതയുമാണെന്നാണ് ഗാന്ധിജി പറയുന്നത്. അങ്ങനെ 1930 മാർച്ച് 12 തുടങ്ങിയ പ്രശസ്തമായ ദണ്ഡി മാർച്ചോടുകൂടിയാണ് ഗാന്ധിജി നിയമ ലംഘനം പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അപ്പം നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജി ആരംഭിച്ചതെന്നാണ് 1930 മാർച്ച് 12 നിയമം ലംഘിച്ചുകൊണ്ടിട്ടുള്ള ഈ ഒരു പ്രസ്ഥാനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തത്. ഗുജറാത്തിലെ ഒരു കടലോര ഗ്രാമമായ ദണ്ഡിയിലേക്ക് ഗാന്ധിജിയും 78 വളണ്ടിയർമാരും മായി സബർമതി ആശ്രമത്തിൽ നിന്ന് യാത്ര ആരംഭിച്ചു. ദണ്ഡിയിലെത്തിയ ഗവൺമെന്റിനെ നിയമം ലംഘിച്ചുകൊണ്ട് ഉപ്പ് നിർമ്മാണം നടത്തുക എന്ന് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പം ഗാന്ധിജി ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ 78 അനുയായികളും കൂടി തന്നെയായിരുന്നു ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചത്. നിയമം ലംഘിച്ചുകൊണ്ട് ഉപ്പ് സത്യാഗ്രഹം നടത്തുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. ഉപ്പ് സമരത്തെക്കുറിച്ച് ഗാന്ധിജി നേരത്തെ തന്നെ ഗവർമെന്റിനോട് പല പ്രാവശ്യമായിട്ട് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഗവർമെന്റിന്റെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല.
അതുകൊണ്ട് തന്നെ ഗാന്ധിജി നിയമം ലംഘിച്ചുകൊണ്ടിട്ടുള്ള ഉപ്പ് സമരത്തിന് അദ്ദേഹം നേതൃത്വം കൊടുത്തത്. അപ്പൊ അദ്ദേഹം എന്താണ് ഈ ഉപ്പ് സത്യാഗ്രഹം നടത്തുന്നതിന് മുമ്പ് തന്നെ ഈ നമ്മുടെ നിത്യോപയോഗം വസ്തുവായ ഉപ്പിന് ഇത്രയധികം നികുതി ഈടാക്കാൻ പാടില്ലെന്ന് മനസ്സിലാക്കുകയും രണ്ടു മൂന്ന് തവണകളിലായിട്ട് ഗവൺമെന്റിന് നോട്ടീസ് നൽകുകയൊക്കെ ചെയ്തു. എന്നാൽ അത് അംഗീകരിക്കാൻ ആര് തയ്യാറില്ല. അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗാന്ധിജി നേരിട്ട് നിയമം ലംഘിച്ചുകൊണ്ടിട്ടുള്ള ഒരു സമര രീതിക്ക് തന്നെയായിരുന്നു തുടക്കം കുറിച്ചത്. ദണ്ഡിയിലേക്കുള്ള ഗാന്ധിജിയുടെ യാത്ര വളരെ അത്ഭുതാവഹമായിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം ഓരോ ദിവസം നടന്നിട്ടുള്ള യാത്രകൾ, ആ യാത്രകളുടെ സമ്മേളനങ്ങളിൽ ജാതി ഭേദമന്യേ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളായിരുന്നു അദ്ദേഹത്തിന് പിന്തുണയുമായിട്ട് വന്നിരുന്നത്. നമ്മൾ പറഞ്ഞു 78 അനുയായികളോടുകൂടിയായിരുന്നു ഗാന്ധിജി സബർമതിയിൽ നിന്ന് ദണ്ഡിയിലേക്ക് യാത്ര തിരിച്ചത്. പക്ഷെ പോകെ പോകെ എന്താണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സാധാരണ ജനങ്ങളൊക്കെ എന്താണ് ഗാന്ധിജിയോടൊപ്പം നിയമം ലംഘിച്ചുകൊണ്ട് ഉപ്പ് നിർമ്മിക്കാനായിട്ട് വരികയാണുണ്ടായത്. നിരവധി സ്ത്രീകളും ആയിരക്കണക്കിന് പേര് പങ്കെടുത്തിട്ടുള്ള യാത്രാ വഴിയിലെ ഗ്രാമങ്ങളിലും ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്താണ് ജോലി ഉപേക്ഷിച്ചുകൊണ്ടായിരുന്നു ഗാന്ധിജിയോടൊപ്പം ഈ യാത്രകൾക്ക് അല്ലെങ്കിൽ ദണ്ഡി മാർച്ചിന് നേതൃത്വം കൊടുത്തുകൊണ്ട് വന്നിരുന്നത്. അങ്ങനെ സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡിയിലേക്കുള്ള 350 കിലോമീറ്റർ ദൂരം നടത്തിയ മാർച്ച് ജനകീയ പങ്കാളിത്തം കൊണ്ട് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ വൻ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു. അപ്പോൾ 5 ഏപ്രിൽ ദണ്ഡി കടയിലോടത്ത് തെരഞ്ഞെടുത്ത ഗാന്ധിജിയും കൂട്ടരും വൻ സ്വീകരണമാണ് ഏറ്റുവാങ്ങിയത്. പിറ്റേ ദിവസം രാവിലെ ഒരു കൈക്കുടനേനെ സമുദ്രജലം കോരിയെടുത്ത് ഉപ്പ് നിർമ്മിക്കാനായിട്ട് ആരംഭിച്ചു. അദ്ദേഹം ബ്രിട്ടീഷ് നിയമത്തെ ധിക്കരിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ആ ഒരു കൈക്കുമ്പിളിൽ വെള്ളമെടുത്തുകൊണ്ട് ഉപ്പ് നിർമ്മാണം ആരംഭിച്ചത്. നിയമം ലംഘിച്ചുകൊണ്ട്, സിവിൽ നിയമം ലംഘിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഉപ്പ് നിർമ്മാണവും ആരംഭിച്ചത്. തുടർന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഉപ്പ് സത്യാഗ്രഹം അല്ലെങ്കിൽ കോൺഗ്രസ് വോളണ്ടിയർമാരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ എന്താണ് വിവിധ ഭാഗങ്ങളിലായിരുന്നു അതിൻ്റെ സ്വാധീനം. അല്ലെങ്കിൽ ഗാന്ധിജി നടത്തിയ സിവിൽ നിയമ ലംഘനം എല്ലായിടങ്ങളിലേക്കും സ്പ്രെഡ് ആവാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ തുടർന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ കോൺഗ്രസ് വോളണ്ടിയർമാരെന്താണ് പലതരത്തിലുള്ള നിർമ്മാണങ്ങൾ നടത്താൻ തുടങ്ങി. രാജ്യമൊട്ടാകെ എന്താണ് സിവിൽ നിയമലംഘനത്തിനുള്ള പരിപാടികളുമായിട്ടാണ് മുന്നിട്ടിറങ്ങിയത്. മധ്യപ്രദേശിലെ ഗവൺമെൻറ് വന നിയമം ലംഘിച്ചുകൊണ്ടായിരുന്നു അവിടുത്തെ പ്രവർത്തനങ്ങൾ നിലനിന്നിരുന്നത്. ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബീഹാർ പോലെയുള്ള ബീഹാർ, ബംഗാൾ എന്നിവിടങ്ങളിലൊക്കെ എല്ലാ തരത്തിലുള്ള നികുതി അടയ്ക്കുന്നത് ജനങ്ങൾ നിർത്തിവെച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധവുമായി, അല്ലെങ്കിൽ സിവിൽ നിയമലംഘനത്തെ ആ ഒരു രീതിയിലായിരുന്നു അവർ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പല തലങ്ങളിലായിരുന്നു ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ സ്വാധീനം നമുക്ക് കാണാനായിട്ട് കഴിയുക. നികുതി നിഷേധം, വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം, ഉപ്പ് നിർമ്മാണം എല്ലാമായും രാജ്യത്തിലുടനീളം എന്താണ് മഹാപ്രസ്ഥാനമായി നിലനിന്നിരുന്നു. ഹർത്താലുകൾ, ജാഥകൾ, സമ്മേളനങ്ങൾ എന്നിവയിലൊക്കെ എന്താണ് പ്രതിഷേധ സമരവുമായിട്ടാണ് മുന്നിട്ട് ഇറങ്ങിയിരുന്നത്. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധവുമായി മുന്നിട്ടിറങ്ങി. സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ആദ്യത്തെ ദേശീയ സമരമായിരുന്നു അത്. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ മൗലികത, അതിൻ്റെ ദേശീയ നേതാവ് ഗാന്ധിജി ഒപ്പം തന്നെ എന്താണ് ലോക ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടങ്ങളിൽ 1930 കാലഘട്ടങ്ങളിലെ ഉപ്പ് സത്യാഗ്രഹവും സിവിൽ നിയമലംഘന പ്രസ്ഥാനവും നടക്കുന്ന ആ ഒരു കാലഘട്ടത്തിലെ അമേരിക്കയിലെയും യൂറോപ്പിലെയും പത്രങ്ങളിലൊക്കെ എന്താണ് ഈ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു കൊണ്ടിട്ടുള്ള ലേഖനങ്ങളും കുറിപ്പുകളൊക്കെ
അല്ലെങ്കിൽ അവർ ആ പ്രശസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഉപ്പ് സത്യാഗ്രഹം എന്നുള്ളത് എന്താണ്, വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ത്യയിൽ നടന്ന ഏറ്റവും വ്യാപകമായിട്ടുള്ള ജനകീയ മുന്നേറ്റത്തിന് ഉപ്പ് സത്യാഗ്രഹവും സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിനും കഴിഞ്ഞു. ഇരിക്കെ ഇന്ത്യൻ പ്രതിനിധികളെ പങ്കിടിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവർമെൻ്റ് ഒരു ലണ്ടനിലെ വട്ടമേശ സമ്മേളനം നടത്തി. 1930കളിൽ നടന്ന ആ സിവിൽ നിയമ ലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെയും ഉൾപ്പെടെ ഉള്ള കോൺഗ്രസ് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യൻ ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലണ്ടനിൽ വെച്ച് വട്ടമേശ സമ്മേളനം നടത്താനായിട്ട് തീരുമാനിച്ചു. 1930 നടന്ന ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധികളെല്ലാവരും ചേർന്നുകൊണ്ടായിരുന്നു നടന്നത്. എന്നാൽ പ്രമുഖ നേതാവായ ഗാന്ധിജി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ജയിലിലടക്കപ്പെട്ടത് കൊണ്ട് തന്നെ ആ ഒന്നാം വട്ടമേശ സമ്മേളനം എന്താണ് വല്ലാണ്ട് ഒരു പുരോഗതിയിലേക്ക് അല്ലെങ്കിൽ നിജയത്തിലേക്ക് എത്തിയിരുന്നില്ല. കാരണം എന്താണ്, ഗാന്ധിജി ജയിലിലായിരുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസ്സുകാരെന്താണ് പങ്കെടുത്തിരുന്നില്ല. അതോടെ പ്രസ്തുത സമ്മേളനം പരാജയപ്പെടുകയാണ് ചെയ്തത്. അടുത്ത വർഷം ഗാന്ധിജിയും മറ്റു നേതാക്കന്മാരും ജയിൽ മോചിതനായതിനെ തുടർന്ന് വൈസ്രോയി ഇർവിൻ പ്രഭുവും ഗാന്ധിജിയുമായി ചർച്ചകൾ ആരംഭിച്ചു. ഈ ചർച്ചകളിൽ നിന്നെല്ലാം തുടർന്ന് 1930 ഗാന്ധി ഇർവിൻ ഉടമ്പടി പേരിൽ കരാർ ഒപ്പുവെക്കുകയും ചെയ്തു. തീരപ്രദേശങ്ങളിലെ ഉപ്പ് നിർമ്മാണം അനുവദിക്കപ്പെടുകയും രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുകയും ചെയ്തതോടെ ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചു. 1931 രണ്ടാം പദത്തിൽ ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനവും പരാജയപ്പെടുകയായിരുന്നു. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, നാട്ടുരാജ്യ പ്രതിനിധികൾ, അഭ്യസ്ത വിദ്യർ എന്നിവരെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു ഇത് പരാജയപ്പെടാനുണ്ടായ കാരണം. അപ്പൊ ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം പുനർജീവിപ്പിക്കാനും പുതിയ വൈസ്രോയിയായ വില്യംഗ്ടണിനെ ഇന്ത്യക്കാരോട് പൊതുവെ ശത്രുപരമായിട്ടുള്ള സമീപനം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു. ഗാന്ധിജിയെ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുകയും കോൺഗ്രസ് നിയമവിരുദ്ധ സംഘടനയായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തതോടുകൂടി ഈ ഒരു പശ്ചാത്തലത്തിൽ നിയമ ലംഘന പ്രസ്ഥാനം സ്വാഭാവികമായി ദുർബലമാവുകയും ചെയ്തു. അപ്പൊ ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ അറസ്റ്റ് എന്തായി? കോൺഗ്രസ് പാർട്ടികളുടെ പ്രവർത്തനത്തെ അവിടെ തടസ്സപ്പെടുത്തുന്ന രീതിയിലായിരുന്നു നിലനിന്നിരുന്നത്. 1931 കോൺഗ്രസ് ഔദ്യോഗികമായി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചു. നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതോടുകൂടി ഗാന്ധിജി ഒരിക്കൽ കൂടി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവലിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മുഴുകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ വളരെ നിലനിന്നിരുന്നൊരു പ്രസ്ഥാനം എന്ന നിലയിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനവും ഉപ്പ് സത്യാഗ്രഹവും എന്താണ് കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാനായിട്ട് കഴിയാത്ത രീതിയിലാണ്. തീവ്രവാദികളായ കോൺഗ്രസ് ഗാന്ധിജിയെയും വിമർശിക്കുകയും ചെയ്തു. അപ്പൊ തന്നെ സുഭാഷ് ചന്ദ്രബോസിന്റെ വിലയിരുത്തൽ ഇങ്ങനെയായിരുന്നു: ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലുള്ള മഹാത്മാവിന്റെ പരാജയമാണിത് എന്നുള്ള രീതിയിലായിരുന്നു. ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഉറപ്പ് ഗവർമെന്റിൽ നിന്ന് നേടിയെടുക്കാനുള്ള ഒരു സുവർണ അവസരം പാഴാക്കിയെന്നായിരുന്നു തീവ്രവാദികളുടെ വിലയിരുത്തലുകൾ. വളരെ ഭംഗിയായിട്ട് പോയിരുന്ന ആ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഉപ്പു സത്യാഗ്രഹമൊക്കെ എന്താണ് അവിടെ ഒരു വട്ടമേശ സമ്മേളനത്തിലൂടെ അല്ലെങ്കിൽ ആ ദേശീയ നേതാക്കന്മാരെ ജയിലിലടക്കുകയും അവരുടെ പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ എന്താണ് സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ ത്വരിതപ്പെടുത്തുകയും ചെയ്തതോടുകൂടിയാണ് സിവിൽ നിയമലംഘനം അവിടെ നിർത്തിവെക്കാനിടയായി. അപ്പോൾ സിവിൽ നിയമലംഘനവും ഉപ്പു സത്യാഗ്രഹം എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്നായി പഠിക്കുക. നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.